ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ആത്മീയ ആചാര്യനായത്തുള്ള അലി ഖാമനെ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അടിയുണ്ടാവുമെന്ന്. പക്ഷേ ഒന്നും കാണുന്നില്ല. ഇറാൻ പേടിച്ചോ? ഇറാൻ അടിക്കുമോ ഇല്ലയോ എന്നറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇറാൻ പേടിച്ചോ എന്ന് ചോദിച്ചാൽ ഇറാന് ഭയങ്കര പേടിയാണ്. ആ പേടിയുടെ ഒരു തെളിവ് ഇപ്പോൾ ടാസ് എന്നുള്ള റഷ്യയിലെ വാർത്താ ഏജൻസിയുടെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇറാൻ മൊബൈൽ ഫോൺ നിരോധിക്കുന്നു. ഏതെന്നറിയോ? മോട്ടറോള മൊബൈൽ ഫോണുകൾ നിരോധിച്ചുകൊണ്ട് ഇറാൻ വ്യാപാരമന്ത്രി മുഹമ്മദ് മെഹ്ദി ബറാദരൻ ഉത്തരവിറക്കി. മോട്ടറോളയുടെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല. ആ കമ്പനി ഉപയോഗിക്കുന്നു, ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളവരെല്ലാം അത് ഉപേക്ഷിക്കണം. അതിൻ്റെ വിൽപ്പന ഒക്കെ നിരോധിച്ചു. അപ്പോൾ ഈ മോട്ടറോള കമ്പനി എന്ന് പറഞ്ഞാൽ യു എസിലെ ഷിക്കാഗോ ബേസ്ഡ് കമ്പനിയാണ്. 2014 ഗൂഗിളിൽ നിന്ന് ഇത് ലെനോവോ ചൈനീസ് കമ്പനിയായ ലെനോവോ വാങ്ങിച്ചിരുന്നു. പക്ഷേ ചൈനയുടെ ആണ് ഇപ്പോൾ, പക്ഷേ അമേരിക്കൻ ഒറിജിൻ കമ്പനിയാണ്. മോട്ടറോള കമ്പനിയുടെ ഫോണുകൾ ഇറാനിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശന ഉത്തരവാണ് വ്യാപാരമന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ എന്തോ പേടിക്കുന്നു. ഹിസ്ബുള്ള ഓർക്കുന്നില്ലേ? പേജർ പൊട്ടിത്തെറിക്കൽ, വാക്കി ടോക്കി പൊട്ടിത്തെറിക്കൽ. അപ്പോൾ ഒരു മുൻകരുതൽ, എന്തോ മുൻകരുതൽ, എന്തോ ഒരു സംശയം ഇറാന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഫോണുകൾ മോട്ടറോളയുടെ നിരോധിച്ചു. അപ്പോൾ ഇറാനിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലെ നല്ല ശതമാനം മോട്ടറോളയാണെന്ന് പറയുന്നു. ഈ വാർത്ത തെറ്റാനും സാധ്യതയില്ല. കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ റഷ്യ അല്ലേ? അതെ, റഷ്യയാണ് സഹായിച്ചത്. തമ്മിൽ അങ്ങോട്ട് കിട്ടും, ബൈ ബൈ ആണ്. റഷ്യയുടെ വാർത്താ ഏജൻസി ടാസ് ആണിത് പറഞ്ഞിരിക്കുന്നത്. ഈ ഫോൺ നിരോധിക്കുന്നു. ഫോൺ നിരോധിച്ചു. നിരോധിച്ചുകൊണ്ട് വ്യാപാരമന്ത്രിയായ മുഹമ്മദ് മെഹ്ദി ബറാദറിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം? ഇറാൻ പേടിക്കുന്നില്ലേ? ഉണ്ട്, എന്തോ ഒന്ന് പേടിക്കുന്നുണ്ട്. അത് അപ്രതീക്ഷിതമാണല്ലോ. നമുക്കറിയാം, ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു വാർഫെയർ ആയിരുന്നു പേജറുകൾ പൊട്ടിത്തെറിക്കുക അല്ലേ? അതെ, പേജറുകൾ. അത് അതീവ രഹസ്യമായിട്ടാണ്. മറ്റ് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ട് ലോകം, നമ്മളൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ 5G കഴിഞ്ഞ് 6G ടെക്നോളജി, മൊബൈൽ ടെക്നോളജി വളരുകയാണ്. അതെ, അപ്പോഴാണ് അതിൻ്റെയൊക്കെ പുറകിലേക്ക്, മൊബൈൽ ഉണ്ടാകുന്നതിന് പുറകിലത്തെ കാലത്തെ പേജറുകളിലേക്ക് ഇറാൻ പോകാൻ തീരുമാനിച്ചത്. ഇറാൻ പോകാൻ തീരുമാനിച്ചത് ഇറാനാണ് ഈ ഹിസ്ബുള്ളയ്ക്ക് ഈ ഫോണുകൾ, പേജറുകൾ കൊടുത്തത്. ഇറാന്റെ പ്രോക്സിയാണല്ലോ ഹിസ്ബുള്ള. ഇറാൻ എടുത്തിട്ടാണ് ഇവർക്ക് കൊടുത്തത്. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് പറ്റുന്ന സകല സാധനവും, ചെല്ലും ചെലവും, ശമ്പളവും, ആയുധവും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ വഴിയാണ് ഈ കൊടുക്കുന്നത്. അപ്പം അത് അന്നപ്പോൾ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഈ ഇതിനകത്ത് പേജറുകളിൽ സ്ഫോടക വസ്തു വെച്ച് ഏതാണ്ട് 5000 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ച, ഇതുവരെ ലോകത്ത് കേട്ടുകഴിവിയില്ലാത്ത ആക്രമണം നടത്തിയതിൻ്റെ പിന്നിൽ ഇറാനിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. ഇറാൻ റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന IRCG എന്ന ഒറ്റ പറയുന്ന അവരുടെ ഒരു എലീറ്റ് കോർപ്സ് ഉണ്ട്, സേന. അതിലെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഇത് വാങ്ങിയത്. അതിൽ കുറേ പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ട് അതിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട കുറേ പ്രധാനപ്പെട്ട ചില ആളുകളെ ഉൾപ്പെടെ ഇറാൻ തടവിലിട്ടിരുന്നു. ഹിസ്ബുള്ളയല്ല, ഇറാനിൽ തടവിലാക്കിയിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജറുകൾ പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ട്. അത് മാത്രമല്ല, പിന്നീട് പേജറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. ബാക്കി ടോക്കി പറഞ്ഞു, നമ്മൾ പറഞ്ഞ എൻ്റെ സീരീസ് നമ്പർ ഉൾപ്പെടെ നമ്മൾ അന്ന് പറഞ്ഞു ഇത് ജപ്പാനിലുണ്ടാക്കിയതാണ്. പക്ഷേ 2014 ജപ്പാൻ ഉൽപ്പാദനം നിർത്തിയ ബാക്കി ടോക്കികളാണ് ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നു, ഇറാൻ പാർലമെൻറ്റിൽ അവിടുത്തെ പ്രതിപക്ഷത്തെ MP ഒരു ആരോപണം ഉന്നയിച്ചു. റൈസി, ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ ഇറാൻ്റെ പ്രസിഡൻറ്റ് ഹെലികോപ്റ്ററിൽ പോകുമ്പം അദ്ദേഹവും ഈ ഭയം കാരണം GPSഉം മറ്റ് നെറ്റും സൗകര്യമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് പകരം പേജർ ഉപയോഗിച്ചിരുന്നു. ആ പേജർ പൊട്ടിത്തെറിച്ചാണോ റൈസി കൊല്ലപ്പെട്ടതെന്നുള്ള സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇസ്രയേലാണെന്നാണ് പറയുന്നത്. ഇസ്രയേൽ നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് മോട്ടറോള ഫോണുകൾ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഇറാൻ സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ഇതെല്ലാം കണക്റ്റഡാണ്. കാരണം 5 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുമ്പ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതിൻ്റെ പ്രതികാരം ചെയ്യുമെന്ന് ആയത്തുള്ള ഖലി ഖമനേയുടെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അവിടെ ഉത്തരവാദിത്തപ്പെട്ട സൈനിക മേധാവികളൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങൾ അടിക്കും, തിരിച്ചടിക്കും, ഭീകരമായ അടി കൊടുത്തിരിക്കും, പെയിൻഫുള്ളായിരിക്കും, അൺഇമാജിനബിളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ചിന്തിക്കാൻ കഴിയാത്ത, നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ആക്രമണം ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സ്വന്തം നിലയ്ക്ക് തിരിച്ചടിക്കാനുള്ള വലിയ ശേഷിയൊന്നും ഇറാൻ ഇപ്പോൾ ഇല്ല. കാരണം വന്നിട്ട് മിസൈലുകളും മിസൈൽ ലോഞ്ച് പാടുകളും മിസൈൽ ഫാക്ടറികളും ഒക്കെ, ഡ്രോൺ ഉൽപ്പാദന കേന്ദ്രങ്ങളും ഒക്കെ പാടെ തകർത്തു. ഇസ്രയേൽ തകർത്തതുകൊണ്ട് ഇറാഖിലുള്ള
ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമിക്കുന്ന പോലെ ഇറാഖിൽ നിന്ന് ആക്രമിക്കാൻ ഇവരുടെ പ്രോക്സി ആയിട്ടുള്ള തീവ്രവാദി സംഘത്തെ ഉപയോഗിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് നേർക്ക് അതറിഞ്ഞിട്ട് അമേരിക്കൻ കപ്പൽപ്പടയുടെ പുതിയൊരു സംഘം വരുന്നുണ്ടെന്നും നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത മറ്റൊരു വീഡിയോ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഇറാനിൽ ഒരു വലിയ അങ്കലാപ്പ്. ഇനി ആരും മൊബൈൽ ഉപയോഗിക്കരുത്, മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രയേൽ എന്തോ മറുപണി കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തതുപോലെയുള്ളൊരു പണി ഇറാനിൽ കൊടുക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു എന്ന, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ ഇറാൻ സൈനിക മേധാവികൾക്കും ഇറാനിലെ ഭരണകൂടത്തിനും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മറ്റേ പേജർ സ്ഫോടനം ഉണ്ടായ സമയത്ത് നിരോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്, അന്ന് പേജർ സ്ഫോടനം ഉണ്ടായ ഉടനെ ആ സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടനെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മളൊന്ന് മോട്ടറോള മൊബൈലിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ ആളുകൾ വന്ന് നമ്മളെ കളിയാക്കി. അപ്പൊ നിങ്ങൾ മോട്ടറോള എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു? മോട്ടറോള പറഞ്ഞു, മോട്ടറോളയുടെ എം എന്നുള്ള ലോഗോ ഒരു ബോംബ് പോലെ തോന്നുന്നുണ്ട്, മോട്ടറോളയെ കുറിച്ച് സംശയങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ അന്ന് കുറെ ആളുകൾ നമ്മൾ മോട്ടറോളയുടെ അല്ലോ, നിങ്ങൾ മോട്ടറോള പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോട്ടറോള ശരിയായിരിക്കുന്നു. കണക്റ്റഡാണ്. അപ്പൊ അന്ന് പറഞ്ഞ മോട്ടറോള, ഇപ്പൊ ഇത് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇറാന്റെ വ്യാപാര മന്ത്രിയായ മുഹമ്മദ് മഹദി ബറാദറാണ് ഇത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിയായി അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അന്ന് പേര് മാറിപ്പോയി മോട്ടറോളയുടെ അല്ല എന്നൊക്കെ പറഞ്ഞവർ ഈ വാർത്തയൊന്ന് കാണണം. അത് നമ്മൾ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞു. നമ്മൾ കൃത്യമായി നമുക്ക് കിട്ടിയ ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അപ്പോൾ മോട്ടറോള മൊബൈൽ ഇപ്പോൾ ഇനി പറയും ഇപ്പോഴാണ് ഇറാൻ മനസ്സിലാക്കി, അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയോ നമ്മൾ ഇസ്രയേലിൽ ചാരന്മാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് ഇരിക്കട്ടെ. ഏതായാലും ഇറാൻ ആക്രമിക്കും ആക്രമിക്കും എന്ന് പറഞ്ഞ ഇറാൻ ഒരു വല്ലാത്ത ആശങ്ക. ഇറാനിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇറാനിൽ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇറാൻ ഇപ്പം നേരിടുന്ന ഖമനേയെ നമ്മൾ ഒക്ടോബർ 26-ന് ശേഷം കണ്ടിട്ടില്ല. ഖമനേയ് എവിടെയെന്നറിയില്ല. മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ പോലും പറഞ്ഞതായിട്ട് കേൾക്കുന്നു ഖമനേയ്ക്ക് ക്യാൻസറാണെന്ന്. ഒക്ടോബർ 26-ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പെട്ടെന്ന് ഖമനേയ്ക്ക് ക്യാൻസർ വന്നോ? അദ്ദേഹം ചികിത്സ, അതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ 26-ന് ശേഷം എന്തുകൊണ്ടാണ് ഖമനേയ്ക്ക് ക്യാൻസർ വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു, അല്ലെങ്കിൽ മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സ്പ്രെഡാവുമ്പോഴും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് പോലും വന്നിട്ടില്ല. അതിലൊക്കെ ഉപരി ലെബനോണിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നൈം ഖാസി, ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ, നേരത്തെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു, അബ്ബാസ് അറഗാച്ചി എന്ന് പറയുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ലെബനോണിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ കയറി നൈം ഖാസിം നേരെ സിറിയയിൽ പോയി. സിറിയയിൽ നിന്ന് ഇവർ രണ്ടുപേരുടെ ഇറാനിൽ പോയി. ഇറാനിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നൈം ഖാസിയുടെ വീഡിയോ വന്നു. ഞങ്ങൾ തകർത്തുകളെയും അത് നസറുള്ളയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ലെബനോണിൻ്റെയും ഹിസ്ബുള്ളയുടെയും കൊടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആക്രമിക്കും, വിട്ടുകളയത്തില്ല, ചോരപ്പുഴ ഒഴുക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഒരു ഗീർവാണ പ്രസംഗം വന്നു. അതെ. അപ്പോൾ അയാളുടെ വരെ വീഡിയോ ഫുട്ടേജ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഖമനേയിയുടെ വീഡിയോ ഒന്നും ഇതുവരെ വരാത്തത്? അപ്പോൾ ലോകത്ത് പലയിടത്തും ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള ആശങ്ക റൂമർ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, റൂമറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഖമനേയിയുടെ ഒരു വീഡിയോ വരുന്നില്ല? ഖമനേയിയുടെ വീഡിയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കുറിപ്പ് നിലയിൽ വന്നു, അതെ, ഞങ്ങൾ അടിക്കും, തിരിച്ചടിക്കും, ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം ഇറാനിലുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഷാ ഭരണകൂടത്തിൻ്റെ പഗ്ലവി, റാസ പഗ്ലവി എന്ന് പറയുന്ന ഒരു രാജവംശമാണല്ലോ ഈ മത ഭരണകൂടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇറാനിലുണ്ടായിരുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട റാസി അമേരിക്കയിലാണ്. അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഈ ദുർഭരണം അവസാനിപ്പിക്കേണ്ട സമയമായി, നിങ്ങൾ അവസരത്തിൽ ഉയരൂ എന്നൊക്കെ പറഞ്ഞ് ഇറാനിലെ ജനങ്ങളോടും സമീപത്തുള്ള രാജ്യങ്ങളോടും. ഈ ഇവർ കാണിക്കുന്ന വൃത്തികേട് കാരണം എത്ര കാലമായി സമീപത്തുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്നു, ലെബനോൻ അനുഭവിക്കുന്നു, സിറിയ അനുഭവിക്കുന്നു, ജോർദാൻ അനുഭവിക്കുന്നു, ഇറാഖ് അനുഭവിക്കുന്നു, ഇവരുടെയൊക്കെ മുകളിൽ കൂടെയാണ് വിമാനം കയറിപ്പോകുന്നതും. നോക്കൂ, മറ്റൊരു രാജ്യത്തിൻ്റെ ആകാശത്തൂടെ അവരെ വകവയ്ക്കാതെ നൂറുകണക്കിന് വിമാനങ്ങളുമായിട്ട് ഇസ്രയേൽ കയറിപ്പോവുക, അത് അവരുടെ ഒരു അന്തസ്സിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ? അതെ. അവരുടെ സോവറിനിറ്റി, പരമാധികാരത്തെ ബാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആര് കാരണമാണ്? ഇറാൻ കാരണമാണ്. അതുകൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിപറിക്കൂ, ഇതാണ് യഥാർത്ഥ സമയമെന്ന് മുൻ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അനന്തരാവകാശി ഇറാനിലെ ജനങ്ങളോടും സമീപത്തുള്ള രാജ്യങ്ങളോടും പറയുന്നു. അങ്ങനെ വല്ലാത്തൊരു കാലുഷ്യം ഉണ്ട്. ഇനിയിപ്പം അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇനി ഇറാഖിൽ നിന്നോ വല്ലതും കയറിയിട്ട്
ഈ അയത്തുള്ള ഖലി ഖമേനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ ആഹ്വാന പ്രകാരം ഏതെങ്കിലും മതഭ്രാന്തൻ വീണ്ടും ഇസ്രായേലിനെ അടിച്ചാൽ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു തിരിച്ചടിക്കും കാത്തിരിക്കില്ല ഞങ്ങൾ കഴിഞ്ഞ തവണ ഒഴിവാക്കിയത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ അടിക്കും കഴിഞ്ഞ തവണ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി ആണവ കേന്ദ്രങ്ങൾ ഒഴിവാക്കി റിഫൈനറികൾ ഒഴിവാക്കി അതെല്ലാം ആക്രമിക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ ഭീഷണി അപ്പോൾ ഇറാനിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഭയമാണല്ലേ അത് വല്ലാത്ത ഭയം അതിനൊപ്പം തന്നെയാണ് സർക്കാർ പറയുന്നത് മൊബൈൽ ഉപയോഗിക്കരുത് മൊബൈൽ ഉപേക്ഷിച്ചേക്കോ എന്നുകൂടെ പറയുമ്പോൾ ഈ ലെബനോണിൽ സംഭവിച്ച അറിയാവുന്ന ജനങ്ങളുടെ പരിഭ്രാന്തി എത്ര വലുതായിരിക്കും അപ്പോൾ ജനങ്ങളുടെ ആധിയും പരിഭ്രാന്തിയും ഭയാശങ്കയും കൂട്ടുന്ന തരത്തിലേക്ക് ഒരു നിരോധന ഉത്തരവ് ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്നു അത് എന്തിൻ്റെ തുടക്കമാണ് എന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും വരട്ടെ ഏതായാലും ഇറാൻ ആക്രമിക്കും ആക്രമിക്കും എന്ന് പറഞ്ഞ ഇറാൻ പേടിച്ചു ഇനി ഫോൺ വേണ്ട എന്ന് തീരുമാനിച്ചു ഒരു വലിയ മാറ്റമാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക